അങ്ങനെ വരില്ല വരില്ല എന്ന് പറഞ്ഞിട്ട് നമ്മുടെ നാട്ടിൽ എത്തി. എന്ത് കൊറോണ? പിന്നെ കൊറോണ മൊത്തത്തിൽ വ്യാപിച്ചു തുടങ്ങി. ഇനി നമ്മൾ വളരെ അലർട്ട് ആയിരിക്കണം. മാസ്ക് സാനിറ്റൈസറൊക്കെ ഓഫീസ് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അതല്ലടോ, ഈ ലോക്ക്ഡൗൺ കാലത്ത് മദ്യം കിട്ടാതാകുമ്പോ മനുഷ്യന് വാറ്റാനുള്ള പ്രവണത കൂടും. അളവിൽ കൂടുതൽ പഴവർഗ്ഗങ്ങൾ, ശർക്കര എന്നിവ വാങ്ങുന്നവരെ നമ്മൾ ശ്രദ്ധിക്കണം. 5 ലിറ്ററോ അതിൽ കൂടുതലോ കുക്കറുള്ള വീടുകൾ നമ്മുടെ നിരീക്ഷണത്തിലായിരിക്കണം. പിന്നെ എ സി മെക്കാനിക്കലുടെ മേൽ നമ്മുടെ ഒരു കണ്ണ് പ്രത്യേകം ഉണ്ടാവണം. ഏടോ, കോപ്പർ പൈപ്പ് അവന്മാരുടെ അല്ലേ ഉള്ളത്? ആ കോപ്പർ പൈപ്പ് ഇട്ടില്ല അതിനകത്ത് വാറ്റിങ്ങോട്ട് വലിച്ചെടുക്കുന്നത്, ഒന്നും അറിയാത്ത പോലെ സാബു. ആ പിന്നെ സതീശ, നമ്മുടെ സ്റ്റേഷൻ രജിസ്റ്ററിൽ എൻ്റർ ചെയ്തിട്ടുള്ള മദ്യം, കഞ്ചാവ്, ഡ്രഗ്സ് ഇതിന്റെ കൃത്യമായ അളവും തൂക്കവും കണക്കും എത്രയും പെട്ടെന്ന് എന്റെ ടേബിളിൽ എത്തണം. യു ഗോട്ട് ഇറ്റ്? ഓക്കെ സാർ. I am very fast. You may go. ഈ ചേനക്കാർ എന്തുണ്ടാക്കാൻ ഡ്യൂപ്ലിക്കേറ്റ്? ഇത് മാത്രം ഇട്ടില്ലായി പോയില്ലേ? പിന്നെ എന്നുള്ളതുണ്ട്. വേഗം കേട്ടോ, വെറുതെ. ഗുഡ് മോർണിംഗ് സാർ. കണക്കെടുക്കാൻ വന്നില്ലേ? ഇത് കണക്കി എനിക്ക് വേണ്ടത് നിന്റെയൊക്കെ തലയാ. എവിടാ നിന്റെ മുതലാളി? അറിയില്ല സർ. അവൻ എവിടെ പോയാലും അവന്റെ മൂക്കിനടിച്ചു പൊളിച്ചിരിക്കും. സതീശ കൂട്ടിത്തരേ. ഐ ആം വെരി അഗ്രസീവ് ഓഫീസർ. അറിയാം സർ. എന്തുട്ട് തേങ്ങ ഗോഡ്സ നീ പറയണത്? ഇമാതിരി തെണ്ടിത്തരൊക്കെ ചെയ്തിട്ട് കൊറോണ കാലത്ത് പള്ളി തുറപ്പിച്ച് കുമ്പസരിച്ച പാപം തിരുന്നതിനോട് ആരാ പറഞ്ഞത്? അല്ലച്ചോ, ബൈബിളിലൊക്കെ പാപം ചെയ്തിട്ട് കുമ്പസാരിച്ചാ മതിയെന്നല്ലേ പറയണേ? അതൊരുമാതിരിപ്പെട്ട പാപൊക്കെ. ഇതെന്തുട്ട് പാപൊക്കെ നീ ചെയ്തു വെച്ചിക്കണ്? നീ ഒരു മഹാപാപിയായി തീർന്നല്ലോ. ഡാ, ഞാനൊന്ന് ചോദിക്കട്ടെ, എന്താ നിന്റെ പേര്? ഗോഡ്സൺ. അതിന്റെ അർത്ഥം എന്താ? ദൈവപുത്രൻ അല്ലേ? ആ ദൈവപുത്രൻ. എന്നിട്ടാണോ ഇമാതിരി തെണ്ടിത്തരൊക്കെ ചെയ്യുന്നത്? അത് പിന്നെ നമ്മുടെ പണി അങ്ങനെയായി പോയില്ലച്ചോ. ഭയങ്കര കോമ്പറ്റീഷനാണ്. ഇമ്മാരി അൽക്കുലത്ത് പരിപാടി ഇല്ലാണ്ട് പിടിച്ചിക്കാൻ പറ്റില്ലെന്ന്. അല്ലെങ്കിൽ ആള് തവിടുകൂടി ഭസ്മായി പോകുന്നു. അപ്പൊ നിനക്ക് എന്നെ ഒരു വിലയില്ല. അങ്ങനെ പറയരുതച്ചോ. ശരിയല്ലേ, അച്ഛൻ പറഞ്ഞിട്ടല്ലേ ഞാൻ മദ്യപാനം നിർത്തിയത്. ഈ വരുന്ന പള്ളി പെരുന്നാളിന് 5 വർഷം ഗോഡ്സൺ വെള്ളടി നിർത്തിയിട്ട്. 5 വർഷമായ? അപ്പൊ അച്ഛനെ ബഹുമാനില്ല എന്ന് മാത്രം പറയരുത്. പുണ്യാളം പൊറക്കില്ലേ? ഇതിപ്പോ ആരത്? ഓരോന്ന് പറഞ്ഞു കൊടുക്കുമ്പോ ആലോചിക്കണം. അത് ശരി, ഇതെ കുറിച്ച് പഠിപ്പ് കൂടിപ്പോയാലുള്ള കുഴപ്പം. എന്റെ ഗോഡ്സം ബായ്, ക്ലാഡു കാലത്തൊട്ട് കുപ്പി വേണം എന്ന് പറഞ്ഞു വൻ സീന്. കുപ്പി വാങ്ങാൻ വേണ്ടി ബാറ് പോയി, ഈ ദുർബലിനെ എക്സസൈറിട്ട് പൊട്ടിക്കുകയും ചെയ്ത് ബാറും പൊട്ടിച്ച്. അങ്ങനെ വൈകുന്നേരം വരെ നോക്കിയിട്ട് കുപ്പി ഒന്നും കിട്ടിയില്ല. അവസാനം നമ്മുടെ കാട്ടാൻതൊട്ടുള്ള ഷാജിയില്ലേ? ഏത് ഷാജി? നമ്മുടെ പട്ടാളത്തിലെ. അവന്റെ കയ്യിൽ ഒരു കുപ്പി ഉണ്ടെന്നും കേട്ട് അതും വാങ്ങി ഞാനിവിടെ എത്തുമ്പോഴേക്കും സാനിറ്റൈസറിൽ ആൽക്കഹോൾ ഉണ്ടെന്നും പറഞ്ഞ് ഈ ദുർബലിന്റെ വാക്കും കേട്ട് ക്ലാഡു ഒരു കുപ്പി സാനിറ്റൈസർ എടുത്തിട്ട് കുടിച്ചു. എന്റെ ഒരു ജനറൽ നോളജ് അനുസരിച്ച് സാനിറ്റൈസറിൽ ആൽക്കഹോൾ ഇൻവോൾവ് ആണെന്ന് പറഞ്ഞത് നേരാ. പക്ഷെ നമ്മുടെ ക്ലാഡ്സ് അതെടുത്ത് കുടിക്കുന്ന ഞാൻ മനസ്സിൽ പോലും വിചാരിക്കണല്ല. കാട്ടാന്തോട് ഷാജി ഉണ്ടെന്ന് പേടിച്ച സാധനല്ലടാ അത്. ടെൻഷൻ കൂടിപ്പോ ഞങ്ങൾ എല്ലാവരും ഓരോന്ന് അടിച്ചടിച്ച് സാധനത്ത് തീർന്നു തൊലിച്ചു. ഒരു സ്കോച്ച് വാങ്ങിച്ചു തരാടാ, എങ്ങനെയെങ്കിലും ഒന്ന് ടയലാക്കി തടാ.
സാബു, ഒന്നും രണ്ടും കുപ്പിയല്ല, 30 കുപ്പി ദവാനാ മിസ്സിങ്. മനസ്സിലായ? അത് സ്റ്റോക്ക് കാണിച്ചില്ലെങ്കിൽ നിന്റെ പണി പോകൂട്ടാ. ഒരു പിടിയും കിട്ടുന്നില്ല, ഇനിയിപ്പോ എന്താ ചെയ്യാ? ഒന്നും ചെയ്യാനില്ല, എടുത്തോണ്ട് പോയി കുടിക്കുമ്പോ ആലോചിക്കണേ ഇതൊക്കെ കണക്കുള്ള മദ്യാന്ന്. ഒരു കാര്യം ചെയ്യും, എത്രയും പെട്ടെന്ന് 30 കുപ്പി ദവാനൊപ്പിക്കാൻ നോക്ക്. അതുവരെ സാറിനെ എന്തെങ്കിലും പറഞ്ഞ് ഞാൻ പിടിച്ചു നിർത്തിക്കൊള്ളാം, പക്ഷേ പെട്ടെന്ന് വേണം കേട്ടോ. ഗ്ലാഡ് ഉറങ്ങ, ഹോസ്പിറ്റലിൽ നിന്ന് തലയൊക്കെ ഇടിച്ച് പൊളിച്ചതേ സഡേഷൻ കൊടുത്ത് കെടുത്തേക്കാ. ഇല്ല ഇപ്പൊ എഴുന്നേറ്റായി തന്നെ കുപ്പി ചോദിക്കും. എനിക്കെങ്കിൽ അത് ആലോചിച്ചിട്ട് എത്തും പിടിങ്ങിട്ടാണ് ഞാൻ. അയ്യോ ഗ്ലാഡ്, മറ്റേ ഞാൻ പിന്നെ വിളിക്കാം. ഓക്കെ, എന്താ അവസ്ഥ? ഹായ്, ആനകളി തുടങ്ങി. നേരത്തെ കുതിരകളി ഇറങ്ങണ്ട. ചേട്ടാ കുപ്പി കിട്ടിയാ? കിട്ടൂടാ, സെറ്റ് ഉണ്ട് ചേട്ടാനെ പറ്റിക്കണല്ല. സത്യം പറ. ഗ്ലാഡോ, കുറച്ചേരം കൂടെ ഒന്ന് കിടന്നു ഉറങ്ങണ. ഇനിയും ഉറങ്ങണ? ഇച്ചിരി നേരം കൂടി, അപ്പോഴേക്കും ചേട്ടാ ഒരു ഫുള്ളായിട്ട് വരും. നല്ല മല്ല, ഇച്ചിരി നേരം. അടുത്ത കളി തുടങ്ങുന്ന മുമ്പ് കുപ്പി ഒപ്പിച്ചോട്ട് പോയി. ഒരു ബാറിന്റെ മുതലാളിയെ നോക്കണ്ട, കരിക്ക് സത്യ എന്റെ മൂക്കിന്റെ പാലടി ചേർത്ത്. ഒന്നിൽ ഞാൻ ഒരു അപ്കാരിയല്ലേ, ഇങ്ങനെ പട്ടീനെ തല്ലണ പോലെ എന്നെ തല്ലാൻ പാടണ്ട. അല്ല തോമസ്, നമുക്ക് ആ സേന ഒന്നും ചെയ്യാൻ പറ്റില്ലേ? വലിയ സ്ഥലം മാറ്റം എന്തെങ്കിലും ഒന്നും നടക്കില്ല. ഇല്ലല്ലേ, ആഭ്യന്തരമന്ത്രിയുടെ ഭാര്യരെ എന്തോ അടുത്ത ബന്ധുണ് ഇയാള്. തൽക്കാലം ഞാനിവിടുന്ന് മാറിയാലോന്ന് ആലോചിക്കുക. ആ ബാർ തുറന്നിട്ട് ഒരു ഫുള്ളെങ്കിലും എടുത്തായോ? അനിയും ചക്കൻ അത്രക്ക് സീനാ. എന്റെ ഗോഡ്സ, ഇപ്പൊ എന്റെ മൂക്ക പോയിട്ടുള്ളോ, എന്റെ തലയും കൂടി കളയോ നീ. ഒരു കാര്യം ഉറപ്പിച്ചിട്ടുണ്ട്, ഇനിയൊരു ചെറിയ നാരങ്ങവെള്ളത്തിന്റെ പരിപാടി വരെ ഞാൻ ഈ ലോക്ക്ഡൗൺ കഴിഞ്ഞിട്ട് ചെയ്യില്ല. പേടിച്ചിട്ട് ഗോഡ്സാ, ഗോഡ്സ് ചെല്ല തൽക്കാലം. അച്ചക്കനോട് ഇനി എന്ത് പറയാ എന്റെ കർത്താവ്. നമസ്കാരം മരടി. എനിക്ക് ഒരു 30 കുപ്പി ധവാൻ എങ്ങനെയെങ്കിലും സംഘടിപ്പിച്ചായിരുന്നു. 30 കുപ്പി ധവാൻ എന്തിന്? നമ്മൾ ഈ പിടിച്ചെടുക്കുന്ന മദ്യമൊക്കെ എന്റെ അണ്ടറിലാണെന്ന് മുതലാളിക്ക് അറിയാലോ. വല്ലപ്പോഴേക്ക് ചെറുങ്ങനെ ഓരോന്നോരോ നടിച്ച് ഇപ്പൊ 30 കുപ്പി അങ്ങ് തീർന്നു. ഇപ്പൊ വന്നിരിക്കുന്ന ഒരു ചെറിയ നിസയ്ക്ക് പെട്ടെന്ന് കണക്ക് സ്റ്റോക്കും കാണണമെന്ന്. 30 കുപ്പി സ്റ്റോക്കെ കാണിച്ചില്ലെങ്കിൽ എന്റെ ജോലി തിരക്കി മുതലാളി. നീ അല്ലാണ്ട് നമുക്ക് ഈ സ്കോച്ചും വിസ്കി ഒന്നും പോകത്തില്ലെന്ന് മുതലാളിക്ക് അറിയത്തില്ലേ? ഇനിയിപ്പോ ഇതിനെന്താണ് ഒരു വഴി എന്നൊന്ന് പറഞ്ഞാ. എന്റെ പൊന്ന് സാബു, ഇത് കൗട്ടകളുടെ ബ്രാൻഡാണ്. ഇത് ബാറിലും ബീവറേജിലും വന്ന് അപ്പൊ തന്നെ സ്റ്റോക്ക് അങ്ങ് തീരും. ഓരോത്തിന് ലോക്ക്ഡൌണിന് 2 ആഴ്ച മുന്നേ ഡിസ്റ്റിലറി പ്രൊഡക്ഷൻ ഉണ്ടായിട്ടില്ല. കേരളത്തിലെ ബീവറേജിൽ തന്നെ ദവാൻ കാണാൻ സംശയ. അപ്പോഴാണ് നിന്റെ ഉപ്പ് ഉപ്പി. അപ്പൊ മൊലാളി എന്റെ ജോലി മരുന്ന് കഴിക്കണടാ. അച്ഛനും അച്ചാച്ചനും ബാക്കി കിട്ടുമായിരിക്കും അല്ലേ? പിന്നെ എന്തായാലും കിട്ടും. നമുക്ക് തരാതെ പിന്നെ അവൻ ആർക്ക് കൊടുക്കാനാ? ആണേ, ആ പറ രാവിനോ ഒരു കുപ്പി തന്നരാ, 850 രൂപ വരാം. കൊടുക്കണില്ല. അവൻ കൊടുക്കുന്നില്ലാന്ന്. വിളിക്കേ.